بسم الله الرحمن الرحيم الحمد لله حمدا طيبا كثيرا مباركا فيه كما يحب ربنا ويرضى وصلى الله وسلم وبارك عليه وعلى آله وأصحابه ومن اهتدى بهداهم إلى يوم الدين أما بعد عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من قال حين يصبح وحين يمسي سبحان الله وبحمده مئة مرة لم يأت أحد يوم القيامة بأفضل مما جاء به إلا أحد قال مثل ما قال أو زاد عليه رَبَاهُ مسلم سنهم الله سهودري سهودرين لي നാം വരെയും രണ്ടു ലോകത്തും വിജയികളായി അനുഗ്രഹിക്കട്ടെ ആമീൻ അബൂഹുറ ഇറാർ അലിയല്ലാഹു താലാനുഹുവിൽ നിന്നും നിവേദനം റസൂൽ സലാഹുഅലൈ പറഞ്ഞു ആരെങ്കിലും രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം അള്ളാഹുവിന്റെ മഹാപരിശുദ്ധിയെ വാഴ്ത്തുന്നു സുബഹാനിഹം എന്ന് നൂറ് തവണ പറഞ്ഞാൽ അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായതുകൊണ്ട് ഒരാളും കൊണ്ടുവരികയില്ല എന്നാൽ സമാനമായതുപോലെ ആരെങ്കിലും പറഞ്ഞു വരികയോ അല്ലായെങ്കിൽ അതിനേക്കാൾ വർദ്ധനവ് വർദ്ധിപ്പിച്ചുകൊണ്ട് അങ്ങനെ അന്ത്യനാളിൽ വരികയോ ചെയ്തവനൊഴികെ സഹേഹ് മുസ്ലിമിലെ രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ നബി വചനമാണ് ഞാൻ നിങ്ങൾ കേൾപ്പിച്ചത് ഈ ഹദീസ് നൽകുന്ന പാഠം ഒന്ന് തസ്ബീഹിന്റെ മഹത്വമാണ് അള്ളാഹുവിന് പ്രകീർത്തിക്കുന്നതിന്റെ അതിമഹത്തായ പ്രതിഫലമാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത് തസ്ബീഹിന് വമ്പിച്ച പ്രാധാന്യമാണ് പ്രിയമുള്ളവരെ അത് ഈ ഹദീസിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ സുബുഹാൻ അള്ളാഹിബി ഹംദിഹി എന്ന് പ്രഭാതമാകുമ്പോഴും അതുപോലെ തന്നെ വൈകുന്നേരവും നൂറ് തവണ പറയുക അതിൽ വർദ്ധിപ്പിച്ചാലും കുഴപ്പമില്ല അത് നല്ലതാണ് ആ രൂപത്തിൽ ഇത് നമ്മളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ഈ സന്ദർഭത്തിൽ തസ്ബീഹിന്റെ മഹത്വം നമ്മൾ അടിവരയിട്ട് അറിയേണ്ടതായിട്ടുണ്ട് മഹാനായി യൂനിസ് നബി അലി ഇസ്ലാമയുടെ ഒരു സംഭവം പരിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട് സൂറത്ത് സ്വാഫാത്തിലെ നൂറ്റി മുപ്പത്തി ഒൻപത് മുതൽ നൂറ്റി നാൽപ്പത്തി നാല് വരെയുള്ള ആയത്തുകൾ തസ്ബീഹുമായി ബന്ധപ്പെട്ടതാണ് യൂനിസ് നബി അലൈ ഇസ്ലാമയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ് ഓരോ മുസ്ലിമും അനിവാര്യമായിട്ടും മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതിയാണത് ആ സന്ദർഭം ഇങ്ങനെയാണ് വ ഇന്ന യൂനുസ ലമിൻ അൽ മുറുസലീൻ ഇത്

അങ്ങനെ നറുക്കെടുത്തപ്പോൾ അദ്ദേഹം പരാജിതരായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു മത്സ്യം അങ്ങനെ അദ്ദേഹത്തെ വിഴുങ്ങി വഹുവുലീം ആക്ഷേപാർഹനായ നിലയിൽ അന്നഹു ഈ വചനമാണ് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നവർ വാഴ്ത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം മുസബിഹീങ്ങളിൽ പെട്ടവനായില്ലായിരുന്നുവെങ്കിൽ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല എങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളുവരെ മത്സ്യത്തിൻ്റെ വയറ്റിൽ തന്നെ അദ്ദേഹം കഴിച്ചു കൂട്ടേണ്ടി വരുമായിരുന്നു എന്നുള്ളതാണ് തസ്ബീഹ് സ്പീഹ് ചെയ്തതുകൊണ്ടാണ് മുസബിഹായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ അന്ധകാരങ്ങളിൽ നിന്ന് ഇരുട്ടെന്ന് പറയുന്ന അന്ധകാരം അതുപോലെ തന്നെ എന്ന് പറയുന്ന അന്ധകാരം എന്ന് മാത്രമല്ല മത്സ്യത്തിൻ്റെ വയറ് അങ്ങനെയുള്ള അന്ധകാരങ്ങളിൽ നിന്ന് ആ വലിയ പരീക്ഷണങ്ങളും അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിച്ചത് അദ്ദേഹം തസ്ബീഹ് ചെയ്യുന്ന ആളായി എന്നുള്ളത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക സഹോദരങ്ങളെ സുബഹാൻ അള്ളാ അള്ളാഹുയേറ മഹാ പരിശുദ്ധനാണ് എന്ന് പറയുമ്പോൾ മഹാനായിട്ടുള്ള ഹസനുൽ ബസരി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു ജനങ്ങൾക്കൊന്നും ജനങ്ങളെ സംബന്ധിച്ചൊന്നും ആ സുബഹാൻ എന്ന് വിശേഷിപ്പിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് സഹോദരങ്ങളെ മഹാനായി മാംസം ആന് പറയുകയുണ്ടായി ബിഹാ എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ ആ വാക്ക് അള്ളാഹു അല്ലാത്തവർക്ക് വിശേഷണമായിട്ട് നൽകല് അത് അനുവദനീയമല്ല കാരണം സുബഹാൻ എന്ന് പറയുന്ന പദം അത് അള്ളാഹുവിന് ഏറെ ഏറെ ബഹുമാനമുള്ള ആദരവുള്ള ഒന്നാണ് അത് അള്ളാഹുവിനല്ലാ അല്ലാതെ യോജിക്കുകയില്ല എന്നുള്ളതാണ് അള്ളാഹുവിന് മാത്രം യോജിക്കുന്ന ഒന്നാണ് സുബഹാൻ ഏറെ പരിശുദ്ധൻ മഹാപരിശുദ്ധൻ എന്നുള്ള ആ വാക്ക് മഹാനായ നബി സാഹുഅലൈ വസ്ലമ പറഞ്ഞു റുഖുൽ നിങ്ങൾ അള്ളാഹുൽ ഉന്നതനും പ്രതാപമാനുമായിട്ടുള്ള റബ്ബിനെ നിങ്ങൾ മഹത്വപ്പെടുത്തുക അതുപോലെ ും ഒക്കെ ആ പ്രാർത്ഥനകൾ നമ്മൾ മനസ്സിലാക്കുക വിശുദ്ധ എന്ന് പറഞ്ഞിട്ട് ഏഴ് അധ്യായങ്ങൾ തസ്ബീഹ് കൊണ്ട് ആരംഭിക്കുന്നുണ്ട് സൂറത്തുൽ ഹദീദ് ജുമാ അതുപോലെ തന്നെ നാല് സൂറത്തുകൾ തസ്ബീഹുകൾ കൊണ്ട് അവസാനിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആനിലെ തസ്ബീഹ് അതായത് അള്ളാഹുവിനെ വാഴ്ത്താൻ വേണ്ടി പറയുന്ന ആ സംഗതി ഭൂതകാലക്രിയയിലും വർത്തമാനകാലക്രിയയിലും കല്പനക്രിയയിലും പ്രയോഗിച്ചിട്ടുണ്ട് ഭൂതകാലക്രിയ മാളി സബ്ഹിമാഫി സമാ വാതിവൽ സൂറത്തുൽ ഹദീദ് ഒന്ന്

സൂറത്തുൽ മുഅ്മിനൂൻ തൊണ്ണൂറ്റി ഒന്ന് അപ്പോൾ ഇങ്ങനെ തസ്ബീഹുമായി ബന്ധപ്പെട്ട വിവിധ ഭാഷാപരമായ പദങ്ങൾ പോലും വിശുദ്ധ ഖുർആാനുണ്ട് എന്നുള്ളത് ഏറെ അത്ഭുതകരമാണ് പ്രിയമുള്ളവരെ മലയായിക്കത്തുകൾ അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് യുസബ് ബഹൂനൽ ഇരുപത്തിയൊന്നാം അധ്യായത്തിലെ ഇരുപതാമത്തെ സൂക്തമാണ് രാത്രിയിലും പകലിലും അള്ളാഹുവൻ അവർ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് യാതൊരു കുറവും വരുത്താത്ത രൂപത്തിൽ പ്രവാചകനെ നിയോഗിച്ചിട്ടുള്ള അതിൻ്റെ ലക്ഷ്യമായിട്ട് ഒന്ന് പറയുന്നത്

അത് നിങ്ങൾ അള്ളാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിക്കുവാൻ അവനെ സഹായിക്കുവാൻ അവനെ ബഹുമാനിക്കുവാൻ ആദരിക്കുവാൻ വതുസഭ്യഹു അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുവാൻ അവനെ പ്രകീർത്തിക്കുവാൻ പ്രഭാതത്തിലും പ്രദോഷത്തിലും സഹോദരങ്ങളെ പരിശുദ്ധ കുർആൻ പറയുന്ന ഒരു കാര്യം ി റബ്ബിക്ക നിന്റെ രക്ഷിതാ അവനെ സ്തുതിച്ചുകൊണ്ട് നീ അവൻ്റെ അവനെ പ്രകീർത്തിക്കുക എന്നുള്ളതാണ് സൂറത്തുൽ ഹജ്റ് തൊണ്ണൂറ്റിയെട്ട് സൂറത്തുൽ ഫുർഖാൻ അമ്പത്തി എട്ടിൽ പറയുന്നു നീ അവൻ്റെ അവനെ സ്തുതിച്ചുകൊണ്ട് അവനെ പ്രകീർത്തിക്കുക എന്നുള്ളതാണ് ഇനി നിങ്ങൾ നോക്കൂ തസ്ബീഹ് എന്ന് പറയുന്നതിന് നമ്മൾ തസ്ബീഹ് എന്ന് പറയും അതോടൊപ്പം ലാ ഇലാഹ ലായ്ലാഹില്ല എന്നുള്ളതിന് തഹ്ലീൽ പറയും അപ്പം ഈ തസ്ബീഹും തഹലീലും ഒന്നിച്ച് വിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും വന്നിട്ടുണ്ട് അതൊക്കെ വളരെയധികം ശ്രദ്ധേയമാണ് പ്രിയമുള്ളവരെ ലാ ഇൻ ഒൻപതാം അധ്യായം മുപ്പത്തി ഒന്നാം സൂക്തത്തില് ആരാധനക്കർഹനായിക്കൊണ്ട് അല്ലാഹുവല്ലാതെ മറ്റാരും തന്നെയില്ല സുബഹാന ഹു അവനേറെ പരിശുദ്ധനാണ് അപ്പം സുബഹാനെന്നും ലാ ഇലാഹഇ ഇല്ലഅല എന്നും ഒരായത്തിൽ വന്നിരിക്കുകയാണ് മഹാനായ യൂണിസ് നബി അലൈഹി ഇസ്ലാമയുടെ പ്രാർത്ഥന ഇരുപത്തിയൊന്നാമധ്യായത്തിൽ എൺപത്തി ഏഴാമത്തെ സൂക്തത്തിൽ വന്നിട്ടുണ്ട് ലാ ഇലാഹ ഇന്നി അതിൽ അത് അത് തസ്ബീഹാണ് രണ്ടും തഹ്ലീലും തസ്ബിഹും ഒരായത്തിൽ വന്നിട്ടുണ്ട് ഈ പ്രാർത്ഥന പ്രിയമുള്ളവരെ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതേ പ്രാർത്ഥന ഈ തസ്ബീഹ് ചെയ്തുകൊണ്ടുള്ള ഈ പ്രാർത്ഥനയുണ്ടല്ലോ അതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഉത്തരം ചെയ്യപ്പെടുമെന്ന് സഹി ആയിട്ടുള്ള ഹതീഥുകളിൽ വന്നിട്ടുണ്ട് ഇനി നിങ്ങൾ നോക്കൂ വിശുദ്ധ ഖുർആൻ മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ തസ്ബീഹും ഹംദും ഇസ്തിഗ്ഫാറും മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് വന്നിട്ടുണ്ട് സൂറത്തു സൂറത്തുഷൂറായി അഞ്ചാമത്തെ ആയത്തിൽ കാണാം അവരുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് അവനെ പ്രകീർത്തിച്ചുകൊണ്ട് ഇരിക്കുകയാണ് എന്നിട്ട് പാപമോചനം തേടിക്കൊണ്ടിരിക്കുന്നു ഫിൽ ഭൂമിയിലുള്ളവർക്ക് വേണ്ടി മഹാനായ നബി സാഹുഅലി വസ്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു സൂറത്തു സൂറത്ത് അമ്പത്തി അഞ്ച് ഇത് മൂന്ന് കാര്യങ്ങളും വന്നിരിക്കുന്നു നീ നിന്റെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി പാപമോചനം തേടുക റബ്ബിനെ വാഴ്ത്തുക നിന്റെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് അവനെ പ്രകീർത്തിക്കുക അതാണ് പറയുന്നത് സൂറത്തു നസർ ബിഹംദി എന്ന് പറയുന്നു ഇസ്തിഗ്ഫാർ സഹോദരങ്ങളെ നമ്മൾ പറയുകയുണ്ടായി ഈ തസ്ബീഹ് അതേറെ പ്രാധാന്യമുള്ളതാണ് നമ്മൾ നമ്മൾ ഫർണ് നമസ്കാര ശേഷം നമ്മൾ ദിഗ്രികൾ ചൊല്ലുന്നു അവിടെ മുപ്പത്തി മൂന്ന് തവണ തസ്ബീഹ് ചെയ്യുന്നു ആ തസ്ബീഹ് അതുപോലെ തഖബീർ അതുപോലെ തന്നെ തഹ്മീദ് ഇതൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ കടലിൽ ദുരയോളം പാപങ്ങളുണ്ടെങ്കിലും പൊറുക്കപ്പെടും എന്ന് ഹദീസുകളിലെ സഹിഹായി ഇമാം മുസ്ലിമിൻ്റെ ഹദീസ് ഗ്രന്ഥത്തിൽ വന്നിട്ടുണ്ട് മുപ്പത്തിമൂന്ന് തവണ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പായിട്ട് സുബാൻ അള്ളാഹ് അലഹമുല്ലാ അള്ളാഹു അക്ബർ എന്നിങ്ങനെ ചൊല്ലണം അതിലെ മുപ്പത്തിമൂന്ന് വീതമാണ് ചൊല്ലേണ്ടത് അള്ളാഹു അക്ബർ എന്നുള്ളത് മുപ്പത്തിനാല് തവണയാണ് ചൊല്ലേണ്ടതായിട്ടുള്ളത് തസ്ബീഹ് എന്ന് പറയുന്നത് അത് നിരന്തരം ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകണം സൂറത്തുൽ ഹിജറിൽ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒൻപത് വചനങ്ങളിൽ പറഞ്ഞല്ലോ ഫെഹം തിറബി വകും നൻ്റെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് നീ അവനെ പ്രകീർത്തിക്കുക നീ സാഷ്ടാംഗം നമിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക നിനക്ക് മരണം വ വന്നെത്തുന്നത് വരെ നിൻ്റെ റബ്ബിന് നീ ആരാധിച്ചു കൊണ്ടിരിക്കുക ആരാധനകൾ നിർവഹിക്കുക എന്നുള്ളതാണ് സഹോദരങ്ങളെ മഹാനായ് നബീ അലൈഹി വസല്ലമ തൻ്റെ അവസാന കാലഘട്ടത്തില് ധാരാളമായിട്ട് എന്നുള്ള ആദിക്ര ധാരാളമായി നിർവഹിച്ചതായിട്ട് കാണാനായിട്ട് കഴിയും മുത്തഫഖുൻ ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ അള്ളാഹു സുബഹാൻ ഹുബത്തല ധാരാളം തസ്ബീഹ് നിർവഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വസു അല്ലാഹു വസ്ലമ അല നബീന മുഹമ്മദ് അലഹമദില്ലാറബുലാലമീൻ